பை ஸ்டேட்டஸ் பார்த்திருந்துட்டான் பைஜோடா பை ஜண்ட கூட ஆகிட்டா அஜீஷ் அமீர் ஷாஜி അനിൽകുമാർ ബാലൻ നമുക്ക് അറിയണത് നമുക്ക് പറഞ്ഞു പ്രശ്നം അതന്നെ നമുക്ക് എന്താണ് നമ്മൾ ചെയ്യുന്ന രീതി അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഇത് മേൽക്ക് വരുമ്പോ അത് ചേഞ്ച് തരണം മാറ്റങ്ങളൊക്കെ അങ്ങനെ ഉള്ളിലേ നമ്മുടെ ഒരു ചേടിയുടെ ഒരു ഇതാ ചേടി മാറി കഴിയുമ്പോൾ തന്നെ അകത്ത് കയറിക്കോളും നമ്മളിപ്പോ ഇങ്ങനെ അടിച്ചടിച്ച് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഷൂവിന്റെ പുറത്തു കൂടെയാണ് നമുക്കത് വരണം കേട്ടോ ഷൂവിന്റെ പുറത്തു കൂടെ കേട്ടോ എന്നിട്ട് ചോദിച്ചു ബാക്ക് വലിച്ച് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പക്ഷേ അവിടെ അറിയിപ്പുണ്ടാകാറുണ്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇതിൽ വരും അടുത്തത് ആ അത് ചിറ്റിങ് ആയിട്ട് ലോക്ക് ചെയ്യാം അവിടുത്തെ കാല് സ്റ്റഡി ആവണില്ല തിരക്ക് പിടിക്കണ്ട തിരക്ക് പിടിക്കണ്ട ഈ സാധനം ഇവിടെ പിടിക്കുക അപ്പൊ ഈ ടൈറ്റ് ഇവിടെ ഈ നിക്കട പൊസിഷൻ ടൈറ്റ് പഠിക്കും ഈ കൈയോടെ ഒന്ന് മെല്ലെ വലിക്കും ഒന്ന് ഇങ്ങോട്ട് വലിക്കും ഓക്കെ അതെ ഇത് നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ ഇങ്ങനെ വലിച്ചാണ് മുന്നിക്ക് വരും ഓരോ സെപ്പറേറ്റ് ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് എവിടെ കിടന്നാ ഇറങ്ങാൻ അടുത്ത ഇനിപ്പോ അവിടെ കയറി പോരുന്നത് അവിടെ കമ്പാടുത്ത കയറി കമ്പിലിട്ട് ഇങ്ങനെ കയറി നമ്മളിതെങ്ങനെയാണോ അതനുസരിച്ച് മുറിക്കുക ഇതിപ്പോ ഏറ്റവും സേഫ് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം ചെയ്യാം ഈ സാധനം ലോഡ് ആയി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഫ്രീ ആയി അവിടെ കിടക്കും വീണ് പോകൂല നമുക്ക്
ഞാൻ വാങ്ങി വെച്ചാളാണ്, വാങ്ങി വെച്ച് രണ്ടു കൊല്ലം ആയിപ്പോ സുഖം മാറ്റി. പക്ഷെ എനിക്കെന്താ അറിയോ, ജോലിക്ക് പോകുമ്പോ അവൻ പറയും അതായത് നമ്മളെ കൂടെയുള്ളവരെ അവരുടെ ധൈര്യമാണ്, കാരണം അവർ ഇതിനെ കുറിച്ച് കാണുന്നില്ല, അറിയുന്നില്ല. വടി കെട്ടി താഴെക്കിറങ്ങി വടി കെട്ടി മുകളിലേക്ക് കയറുമ്പോ കല്ലി കൊഴഞ്ഞ് അതാണ് കയറിൽ തൂങ്ങിട്ട് സമയത്താവുമ്പോ നമുക്ക് പക്ഷെ അതൊക്കെ നമുക്ക് അതിന്റേതായ വേദന നല്ല വേദന അതാണ്, അതാ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഈ കാണുന്നത് നമ്മള് കൈമലായാലും കയ്യില് ഇതിലൊക്കെ താഴുമ്പോ പോവും, കാരണം മരത്തുമലായിട്ട് നമുക്ക് കൂടുതൽ ബന്ധം വരുന്നില്ല. ഇറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ, ഇതിനെ നേരം തിരിച്ച് കുത്തി ഇങ്ങനെ എടുത്താല് ഈ നമ്മൾ ഈ കുത്തിട്ട് കിട്ടും ഈ കയറി, അത് കയറിന് എന്തായാലും കംപ്ലൈന്റ് അതിനെ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശരിക്കും അത് ഇപ്പൊ ചെയ്യുന്ന ഇങ്ങനെയാ പരിപാടി എളുപ്പണ്ടേ. ഇതിടാം, ഇതില് നമുക്ക് കപ്പി ഇടാം. ആ സമയത്ത് ആ മരം കൊമ്പ് കെട്ടിയിറക്കുമ്പോ ആ സമയത്ത് സാധാരണ നമ്മൾ ചെയ്യണ ഈ കയറിനെ കൊണ്ടുപോയിട്ട് വേറെ മരത്തിൽ ചുറ്റണം. ഇത് ഉപയോഗിക്കണെങ്കിൽ നമുക്ക് അത് അതിന്റെ ആവശ്യം വരുന്നില്ല. മുകളിൽ കെട്ടി ലോക്കണെങ്കിൽ നമുക്ക് ഇതിനെടുക്കാം, ജസ്റ്റ് ഇതിനെ ഇതിൽ കൂടെ കോർത്ത് വലിക്കാം. നമുക്ക് ആവശ്യത്തിന് ഞാൻ വലിച്ച് ടൈറ്റ് ചെയ്യാം, മറ്റേ ചിറ്റിടാം. നമുക്ക് ഇത് ചിറ്റി ആവശ്യത്തിന് നമ്മളെ വെയിറ്റിനനുസരിച്ച് നമുക്ക് അതിന് ചിറ്റിടാം. ഇപ്പൊ അത് നിൽക്കണമെങ്കിൽ കെട്ടിട്ടിട്ട് മാറണമെങ്കിൽ നമുക്കൊന്ന് മാറണം, ഇത് കെട്ടിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇത് കിട്ടാം. നമുക്കത് പോകില്ല, ഇനി അധികം ഒരു ഇഞ്ചി പോലെ അത് പോകില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ കെട്ടാം. ഇത് നമുക്കിപ്പോ ഇതിന് വെയിറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആളല്ല ടക്കം പറക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതിനെ അടിയിലെ വെയിറ്റിനനുസരിച്ച് നമുക്ക് ഇതിനെ പോയി നിങ്ങൾക്കൊന്ന് കേറുന്ന രീതിയൊന്നും ഞാൻ എല്ലാവർക്കും കൂടെ അടുത്ത് നിന്നല്ല അകലെ നിന്ന് കാണും, കേറുന്ന രീതിയൊന്നും ഒന്ന് കാണിച്ചു കൊടുത്തു നമ്മളെ പരിപാടിയാണ്. അല്ലേ, കാരണം അന്തുണ്ട് ഒരു മൂന്നാള് കേറുന്നത്, ഇതിൽ നമുക്ക് ഈ കമ്പുകളിലേക്ക് പോകുന്നതിന്റെ പേടി ഇതൊക്കെ ഇതിലുള്ളത് അതൊക്കെ നമുക്ക് തീർത്തോളൂ. സേവിയർക്ക് സാധാരണ കേറുന്ന രീതിയാണ് അതിലിപ്പോ ഇപ്പൊ കേറിയാൽ സ്പൈക്ക് ഉപയോഗിക്കുമ്പോ നിൽക്കുന്ന ഷേപ്പാണ് നമ്മളെ ഫുൾ ലോഡ് നമ്മളെ സ്പൈക്കിൽ കൊടുത്താൽ നമുക്ക് നമ്മുടെ കൈക്ക് യാതൊരു പ്രാധാന്യം വരുന്നില്ല. നമ്മൾ സ്പൈക്ക് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മുടെ സ്പൈക്ക് മേലെ അത്രയും വെയിറ്റ് വന്നോടെ തന്നെ നമ്മൾ ഒരിക്കലും സ്ലിപ്പ് ആകും. അതിന് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം അതിലാണ് നിൽക്കുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരു കാല് മാത്രമേ മടങ്ങുള്ളൂ, അടുത്ത കാലം പിന്നെ സ്റ്റേഡിയാവും. ആ കാല് സ്റ്റേഡിയായി നിന്ന് വയ്ക്കുന്നത് പോകില്ല. ഒരു മൂമെന്റിൽ ആ റോപ്പ് കൊടുത്തിടുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ നമ്മൾ നമ്മളെ വെയിറ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ആഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റോപ്പ് വെക്കാനുള്ള ടൈം കറക്റ്റ് കിട്ടും. ഇപ്പൊ കയറി അവരുടെ ഒരു കമ്പിന്റെ അതിലെത്തി, ഇനിയിപ്പോ അതിൽ നിന്ന് കവർ ചെയ്ത് കയറി പോകണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു റോപ്പ് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ അടുത്തൊരു കാര് കവലിൽപ്പെടെ ഇട്ട് അതിനെ നമ്മൾ അരലിച്ച് അതേ ചെയ്തിട്ടാണ് അത് ലോക്ക് ചെയ്തിടാം. മറ്റേതിനെ റിലീസ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് കയറി പോവാം. അതിന് നമ്മളെ സേഫ്റ്റി ഒരിക്കലും ഒഴിവാവില്ല. ആ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ രീതിയാണ് നമ്മളെ കയ്യിൽ തന്നെ നമ്മൾ ലോഡാക്കുന്ന സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഓൾറെഡി നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി അവിടെ കയറി പോവാം. അതേപോലെ അടുത്ത കമ്പ് കയറുന്ന സമയത്തായത് നമുക്ക് അതിനെ കവർ ചെയ്തതിനായിട്ട് കയറി പോവാം. മഴ കമ്പിൽ അവിടെ തൂങ്ങി തന്നെ കിടക്കും. അതാണ് സാധാരണ കയറുന്നതിനും സ്പീഡായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇവരിപ്പോൾ ഇതല്ല, ഇതിനേക്കാൾ സ്പീഡിൽ കയറുന്നതിന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി കയറുന്നതാണ്.
സേഫ്റ്റി കാർ ഉപയോഗിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കിപ്പോ കൊമ്പ് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സംഭവിക്കാവുന്നതാണ്. ചിലപ്പോൾ ഇടുത്തടിച്ച് തെറിച്ച് പോകണത് ശരി. ഇങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ തുണി കിടക്കുള്ളൂ, അതിൽ ശരീരത്തിൽ വരെ നമുക്ക് യാത്ര വരില്ല. അതിൽ ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പൊ ഇത്ര തുള്ളിപ്പോ വന്നാണ്ട് സിമ്പിളായിട്ട് നമുക്ക് അതങ്ങനെ നമ്മുടെ തുണി കിടക്കുള്ളൂ. തിരിച്ച് നമുക്ക് അതൊക്കെ വരാം. അപ്പൊ അതിനെ നീക്കാനാണെങ്കിൽ ആ സ്പൈക്ക് കുത്തി സിമ്പിളായിട്ടാണ് നമുക്ക് അവരുടെ നീക്കുന്ന വരുന്നത്. അതായത് അതിലിപ്പോ ശ്രദ്ധിക്കാനുള്ള സ്പൈക്ക് ഉപയോഗിക്കുമ്പോ ചെയ്യുന്നത് കാല് രണ്ടും നമ്മളുടെ ഇതിൽ പുറത്തായിരിക്കും. നമ്മുടെ ആ സ്പൈക്കിന്റെ മുള്ള മാത്രമാണ് നമ്മളെ ആ കമ്പിന്റെ മുതുകിൽ വരുന്നത്. നമ്മുടെ കാല് ഓൾറെഡി പുറത്താണ്. എത്ര എങ്ങനെ നന്നായാലും അത് സ്ലിപ്പ് ആവുക. സാധാരണ നമ്മൾ പോകുന്നതിനേക്കാളും നമുക്ക് ഇങ്ങനെ കമ്പിളിട്ട് ഈ സ്പൈക്ക് ഉപയോഗിച്ച് നമുക്ക് പോകാൻ കഴിയും. നമ്മളെ കൈക്ക് വലിയ ലോഡ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. ഇപ്പൊ കയറ് വട്ടിട്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോരുന്നത് നമ്മളെ വെയിറ്റ് ആകുന്ന നമ്മളെ ഭാരം മുഴുവൻ നമുക്ക് വരുന്നത് ഇപ്പൊ കയറണോന്നാണ് ആ രീതി തന്നെ. പിന്നെ അപ്പൊ നമുക്ക് ശരീരത്തിന് സാധാരണ ഒരു കാര്യം അടുത്ത നമുക്ക് കാണിക്കേണ്ട ലോഡ് കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ അറിയാൻ പറ്റും അത് ഉപയോഗിച്ചതിനുള്ള ഗുണങ്ങൾ. താങ്ക് യു ശങ്കർക്ക. ഇതിപ്പോ അവരുടെ ഫോൺ അതിന്റെ പോകില്ല അത്രയും തൈലാണ് എത്ര സിമ്പിളായിട്ട് അവരൊക്കെ കൊടുക്കണം. ഈ കയറി ഇറങ്ങിയത് അവർക്ക് അപേക്ഷിക്കുന്നതല്ല. അതിനൊരു പ്രത്യേകത നമ്മളിപ്പോ കറക്റ്റ് അല്ലെങ്കിൽ കാര്യം ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് അതിനായ കാര്യങ്ങൾ. ഇത്രയുള്ള ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിപ്പോരാ. അപ്പൊ ആ വെയിറ്റും അതിൽ കൂടെ സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങി വരാം. അത് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങി വരുന്നില്ല. ഇപ്പോ സാധാരണ നമ്മൾ തടിപ്പണിക്കാർക്ക് ആവശ്യം വരുന്ന സംഭവം തന്നെ ഒരു നീളം തടി മുറിച്ച് അതിന്റെ പകുതിക്ക് ഇട മുറിക്കാനാണെങ്കിൽ കയറ് കിട്ടിയാൽ ആ കയറിലൂടെ ഇറങ്ങി വന്ന് അതിന്റെ ഇടയിലാണ് പകുതിയിൽ ഇട മുറിക്കേണ്ട ആവശ്യം വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒന്നിലേക്ക് വടി വെച്ച് കേട്ടാ അല്ലെങ്കിൽ തളത്തിൽ തന്നെ നിന്ന് ആരെങ്കിലും കയറിന്റെ ലോറിയിൽ നിന്നിട്ടായിരിക്കും നമ്മൾ മുറിക്കുക. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഇറങ്ങി വരുന്ന ആ രീതി തന്നെ നിന്ന് നമുക്ക് നിൽക്കാനുള്ള സെറ്റപ്പ് പെട്ടെന്നാവും. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വൺ സൈഡ് നമുക്ക് എന്താ മട എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് മുറിച്ച് പോരാൻ എളുപ്പമാണ്.